ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ ചെയ്തിരുന്നു. അത് നല്ല രീതിയിൽ എല്ലാവരും കാണുന്നുണ്ട്. ഒത്തിരി കമൻറ്റുകൾ വന്നു. അതിൽ ഏറ്റവും കൂടുതൽ കമൻ്റ് വന്നത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചത് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊന്നും ഞാൻ കാണിച്ചിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് എൻ്റെ വീട്ടിലെ ഇൻഡോർ പ്ലാന്റ്സ് കംപ്ലീറ്റ്, നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ രീതികളെന്നും എങ്ങനെയൊക്കെ അത് പരിപാലിക്കാം, എന്തുമാത്രം വെള്ളം ഒഴിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ആ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റ് ഇത്തരം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പം സഞ്ജു ഉണ്ട്. സഞ്ജു ആണ് ഈ ചെടികളെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് അല്ലേ നമ്മളൊരു വീഡിയോ സഞ്ജുവിന് ചെയ്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് എനിക്ക് വീട്ടിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് തരണമെന്ന്. ശരിക്കും വീട് നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് സഞ്ജു ഈ ചെടികൾ കൊണ്ട് വെക്കുന്നതിന് മുൻപ് വരെ സാധാരണ ഒരു വീട് എന്ന് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ വീട്ടിലേക്ക് ഈ ചെടികൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും പറഞ്ഞു അതിന് പെട്ടെന്നൊരു ജീവൻ വെച്ചൊരു പ്രതീതിയായിരുന്നു. ശരിക്കും എങ്ങനെയാണ് ഈ ചെടികളുടെ അല്ലെങ്കിൽ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഇപ്പം എല്ലാവർക്കും അറിയുന്നുണ്ട് പുതുതായിട്ട് ചെയ്യുന്ന ഒരു വീട്ടിൽ എങ്ങനെയാണ് സഞ്ജുവിൻ്റെ ആ ഒരു സേവനം എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു വീട് പണിത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇൻറ്റീരിയർ വർക്ക്സ് ഫുള്ള് കഴിയുമ്പോൾ നമ്മളെ സമീപിച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ ചെടി വെക്കണം എന്നൊരു ഐഡിയ നമുക്ക് കൊടുക്കാൻ പറ്റും. ചില വീട്ടുകാർക്ക് അവർക്ക് തന്നെ ഐഡിയ ഉണ്ടാവും ഞങ്ങൾക്ക് ഇവിടെ ചെടി വെക്കണം അവിടെ ചെടി വെക്കണം. പക്ഷെ ചെടി വന്നു കഴിയുമ്പോഴാണ് വീടിനൊരു ലൈവ് വരുന്നത്, മൊത്തത്തിലൊരു അങ്ങനൊരു ലൈവായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പോഴാണ്. അപ്പോൾ ഇവിടെ ഞാൻ വന്ന് ദീപുവിൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വരുന്നത്. വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി ആ നമുക്ക് ഇന്ന ഇന്ന സ്പോട്ടിൽ കൊടുക്കാമെന്നൊക്കെ. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ ലിവിംഗ് റൂം, ലിവിംഗ് റൂമിൻ്റെ മെയിൻ ഡോറിൻ്റെ നേരെ കാണുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ നല്ലൊരു പ്ലാന്റ് വന്നെങ്കിൽ മാത്രമേ ഈ ഒരു ഏരിയക്ക് ഈ ടി വി പാനലും ഇതിനൊക്കെ ഒരു ഭംഗി കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാന്റ് ഇവിടെ ചൂസ് ചെയ്തത്. ഇതിൻ്റെ പേര് റാഡർ മിർച്ചട എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. ഇത് അത്ര ഫേമസ് ആയിട്ട് വരുന്നൊരു പ്ലാന്റാണ്. എല്ലായിടത്തും ഈ പ്ലാന്റ് അവൈലബിൾ അല്ല. ചൈനീസ് ഡോൾ എന്നും ഈ പ്ലാന്റിനെ വിളിക്കാറുണ്ട്. കാരണം ഇതിൻ്റെ ഷേപ്പ് തന്നെയാണ്, ഇതിനെ നമുക്ക് കുറച്ചുകൂടെ വളർന്ന് കഴിയുമ്പോൾ ഒരു ഡോൾ പരുവത്തിൽ ഇങ്ങനെ വെട്ടി മാറ്റി നല്ല ഷേപ്പാക്കി എടുക്കാം. ചൈനീസ് ഡോൾ എന്നും ഈ പ്ലാന്റിനെ വിളിക്കാറുണ്ട്. അത് ഞാൻ ഈ ഒരു ഏരിയയിൽ കൊടുക്കാൻ കാരണം നമ്മളുടെ ഫ്രണ്ട് ഡോറ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഈ പ്ലാന്റ് ഞാനിവിടെ ചൂസ് ചെയ്തത്. അത് ഞാനൊരു ഫൈബർ പോട്ടിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫൈബർ പോട്ടാണ്, പ്ലാസ്റ്റിക് അല്ല, ഒരു ഫൈബർ പോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് ഈ പ്ലാസ്റ്റിക് പോലെയാണ് ഇതിൻ്റെ ഇലകളെല്ലാം ഇരിക്കുന്നത്, നല്ല ഗ്ലേസിംഗ് ഉള്ള നല്ല. അപ്പോൾ എല്ലാവരുടെയും സംശയം ഇത് പ്ലാസ്റ്റിക് ആണെന്നുള്ളതായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, ഇതിൻ്റെ ലീഫിനൊരു ഗ്ലേസിംഗ് ഉണ്ട്. കണ്ടോ, ചിലർ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട്, നഴ്സറിയിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഇതിൽ വല്ല എന്തെങ്കിലും സ്പ്രേ ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ ഇല തിളങ്ങാൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അല്ല, ഇതിൻ്റെ നാച്ചുറലി ഇതിൻ്റെ ലീഫ് ഇങ്ങനെയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാസ്റ്റിക് ആയിട്ട് തോന്നുകയും ചെയ്യും. ചില വീടുകളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹൗസ് വാമിംഗ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഇങ്ങനെ പിച്ചി പറിച്ചൊക്കെ വെച്ചിരിക്കുന്നവരാണ്. കാരണം ചിലർക്ക് സംശയമാണ് ഇത് ഒറിജിനൽ ആണോ എന്നൊക്കെ സംശയമാണ്. പക്ഷേ ഇത് ഒറിജിനൽ പ്ലാന്റാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, ഇതിൻ്റെ ലീഫിന് ഒരു ഗ്ലേസിംഗ് ഉണ്ട്, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ വാട്ടറിങ്ങും എങ്ങനെയാണ് ഇത് നമ്മൾ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം, മോളാണ് ഇതിൻ്റെ വെള്ളം ഒഴിക്കലും പരിപാടി ഞാൻ അവളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവളോട് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും അത് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അത് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അപ്പം ഇതിൻ്റെ വാട്ടറിങ് എങ്ങനെ ആൻറ്റി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ, ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഇതിൻ്റെ വാട്ടറിങ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പ്ലാന്റും വെള്ളം ഒഴിക്കുന്നതിന് മുൻപ് നമ്മുടെ സോയില് ചെക്ക് ചെയ്യണം. ഞാൻ ഈ പോട്ടിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് കണക്ക് ഇത് കണ്ടോ, ഇത് ക്ലേ ബോൾസ് ആണ്. ഇത് ഇതിനിടാൻ കാരണം മോയ്സ്ചറൈസർ ആയിട്ട് എപ്പോഴും ഈ ചെടി ഇങ്ങനെ ഇരിക്കും, അതുകൊണ്ടാണ് ക്ലേ ബോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് കൊക്കോ പീറ്റും ഇതെല്ലാം കൂടെ ചേർന്ന വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെ പെർലൈറ്റ് എല്ലാം കൂടെ ചേർന്നൊരു പോട്ടിംഗ് മിക്സറാണിത്. അതിലാണ് ഈ ചെടി നട്ടിരിക്കുന്നത്. ഇതിൻ്റെ വാട്ടറിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് നോക്കിക്കോളൂ, ആൻറ്റി നോക്കുന്നത് പോലെ ഇത് കണ്ടോ, നമ്മുടെ ഫിംഗർ നമ്മളിങ്ങനെ ഇറക്കുക, നമ്മുടെ ഒരു ഫിംഗർ ഫുള്ള് നമ്മൾ ഇതിലേക്ക് ഇറക്കി കഴിയുമ്പോൾ നമ്മുടെ വിരലിൽ നനവുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കരുത്.
ഇത് നല്ല ഡ്രൈ ആയി നമ്മൾ ഇങ്ങനെ കൈ താത്തുമ്പോൾ നമ്മുടെ വിരൽ ഒരു തുള്ളി പോലും നനവില്ലാതെ വരികയാണെങ്കിൽ മാത്രം ഇതിന് വെള്ളം ഒഴിക്കുക. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഇത് നന്നായിട്ട് നനയത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കാം. താഴെ ചുവട്ടിലേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ, ചെടിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കരുത്. ചുവട്ടിൽ നമുക്ക് നന്നായിട്ട് നനയത്തക്ക രീതിയിൽ, അതായത് ഒരു മഗ് വെള്ളം വരെയൊക്കെ നമുക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്കൊരു കരിവ് സംഭവിക്കാം. ഓവർ വാട്ടറിങ് ആയി കഴിഞ്ഞാൽ ഇലകൾ മഞ്ഞ കളറായിട്ട് അറ്റം കരിയുന്നത് കാണാം. അത് ഏത് ഇൻഡോർ പ്ലാന്റ്സും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് ഈ ചെടിയുടെ അറ്റം ഇങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് വരുന്നത്. അതിൻ്റെ മെയിൻ കാരണം ഒന്നെങ്കിൽ ഓവർ വാട്ടറിങ് ഇല്ലെങ്കിൽ അണ്ടർ വാട്ടറിങ്. വെള്ളം കൂടിയാലും കുഴപ്പമാണ്, വെള്ളം കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കണക്ക് അത് കറക്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ ചെടിക്ക് അങ്ങനെ ഒരു പ്രശ്നം വരില്ല. പിന്നെ ഇതിൻ്റെ സൺലൈറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് ഇതിനാവശ്യം. നമ്മളൊരു ആഴ്ചയിൽ ഒരിക്കൽ കൊണ്ട് നമ്മളുടെ വീടിൻ്റെ ഏതെങ്കിലും ഷെയ്ഡഡ് ഏരിയയിൽ, ഇപ്പോൾ ഈ വീട്ടിൽ ദീപുവിന് സിറ്റ് ഔട്ട് രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് നമ്മൾ സിറ്റ് ഔട്ടിൽ രണ്ട് ദിവസം എടുത്ത് ആഴ്ചയിൽ ഒരു ദിവസം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സൺലൈറ്റ് മതി. ഡയറക്റ്റ് സൺലൈറ്റ് അപ്പോഴും അടിക്കരുത്, ഇൻഡയറക്റ്റ് ആയിട്ട് ചെറിയൊരു വെട്ടം മാത്രം മതി. ഇലയിൽ ഡയറക്റ്റ് ആ നല്ല ചൂടുള്ള പകലൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ വെച്ചാൽ മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അടുത്ത് അകത്ത് വയ്ക്കാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഡോറിൻ്റെ ായതുകൊണ്ട് അത്യാവശ്യം ലൈറ്റ് ഇതിന് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഡോറ് തുറന്നു കിടക്കുന്ന സമയത്തൊക്കെ ലൈറ്റ് കിട്ടുന്നുണ്ട്. എങ്കിലും ചെടിയുടെ ഒരു ഹെൽത്തിന് അത് ഏറ്റവും ആവശ്യം, അത് പുറത്ത് ഉണ്ടെങ്കിൽ അത്രയും സൺലൈറ്റ് കിട്ടിയാൽ നല്ലതാണ്. ഈ ചെടികൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇത് ഓരോ വീട്ടിൽ ചെന്ന് നോക്കിയിട്ട് ആ തീർച്ചയായിട്ടും വെട്ടത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത വീടുകളുണ്ട്. ചില വീടുകളിൽ നമ്മൾ വിചാരിക്കുന്നത് കണക്ക് അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ അവരോട് എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഇതിനെ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലെടുത്ത് വെയിലത്ത് പുറത്ത് വെക്കണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് എവിടെ ഇരിക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിലും, കാരണം ഇതിനൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഇതിനുണ്ട്. അപ്പോൾ ഇതിന് സൺലൈറ്റ് കിട്ടാണ്ട് അതിന് ആ ഒരു പ്രോസസ്സ് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഇതിനെ എടുത്തൊന്ന് പുറത്ത് വെച്ച് വെയിൽ കൊള്ളിച്ചിട്ട് തിരിച്ച് വെക്കുക. അന്നത്തെ ദിവസം വെള്ളം ഒഴിക്കുന്നതിനൊക്കെ കുറച്ചുകൂടെ ബെറ്റർ. ആഴ്ചയിൽ നമ്മൾ പുറത്ത് വയ്ക്കുന്ന ദിവസം ഇതിന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞെടുത്ത് അകത്ത് വെച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഇവിടെ ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഐസ് ഡെസേർട്ട് പ്ലാന്റ് ആണ്. അതും ശരിക്കും പ്ലാസ്റ്റിക് ആണെന്നുള്ള ഒരു ധാരണ തന്നെയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ആ ഇത് നല്ല, അതും ആ കോർണറിൽ നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അത്യാവശ്യം ഒരു റിച്ച് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ഇസഡ് ഇസഡ് പ്ലാന്റ്, അല്ലെങ്കിൽ സി സി പ്ലാന്റ്, ഇല്ലെങ്കിൽ സാമിയ പ്ലാന്റ് എന്ന് പല ടൈപ്പിൽ അറിയപ്പെടുന്ന ഈ പ്ലാന്റ്. ഇതിന് ആവശ്യക്കാർ ഒരുപാടാണ്. കാരണം ഇത് ഓക്സിജനാണ് ഇത് പുറത്തേക്ക് വിടുന്നത്, ഓക്സിജൻ പ്ലാന്റ് എന്നാണ് ഇത് ശരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കൊറോണ സമയമൊക്കെ ആയപ്പോൾ നമുക്ക് നഴ്സറീസിൽ ഒരുപാട് ആവശ്യക്കാർ ഇസഡ് ഇസഡ് പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിച്ച് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൻ്റെയും പ്രത്യേകത നമ്മൾ നേരത്തെ റാഡർ മിർച്ചറൊക്കെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ലീഫാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ലീഫ് കണ്ടോ, ഇത് ശരിക്കും ഒരു പ്ലാസ്റ്റിക് പോലെ ആയിരിക്കുന്നത്. ഏതൊരു നല്ല ഓയിലി ആയിട്ട് നല്ല ഒരു ഫിനിഷിംഗ് ആണ്. ശരിക്കും ഒരു പ്ലാസ്റ്റിക് ലീഫ് പോലെയാണ് ഇത് ഇതും ഇരിക്കുന്നത്. ഇത് ഇതിൻ്റെ കെയറിങ് ഇത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സെറാമിക് പോട്ടിലാണ്. ഒരു 2.5 അടി ഹൈറ്റുള്ള ഒരു സെറാമിക് പോട്ടിലാണ് ഞാൻ ഈ പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലീഫ് നമ്മൾ ഇടയ്ക്ക് തുടച്ചു കൊടുക്കണം. ഇത് കണ്ടോ, ഇടയ്ക്ക് ചില സമയത്ത് പൊടി വരും. ഇത് തുടച്ചു കൊടുത്താൽ മാത്രമേ ഈ ഒരു ഫിനിഷിംഗ് ഉണ്ടാവുള്ളൂ. ഇത് തുടച്ചു കൊടുക്കുന്നത് നമ്മളുടെ വീട്ടിൽ വിനാഗിരി ഉണ്ടാവും, എല്ലാവരുടെ വീട്ടിലും വിനാഗിരി എടുക്കുക. ഒരു 2 അടപ്പ് വിനാഗിരി എടുത്തിട്ട് 4 അടപ്പ് വെള്ളം ചേർക്കുക, അല്ലെങ്കിൽ 2 സ്പൂൺ വിനാഗിരി ചേർത്തിട്ട് 4 സ്പൂൺ നോർമൽ വാട്ടർ അതിൽ ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് അതൊരു ക്ലോത്തിൽ മുക്കി ഈ ഓരോ ലീഫും തുടയ്ക്കുക. നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ ഈ ലീഫ് ദാ ഇതുപോലെ വരും, നമ്മുടെ പൊടി പിടിച്ച ലീഫെല്ലാം മാറി ഇതുപോലെ ഒരു ഷൈനിങ് ഉള്ളൊരു ലീഫ് വരും. എല്ലാ ചെടിക്കും ചെയ്തു കൊടുക്കുക. ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ ഈ പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്തു കൊടുക്കുക. ഈ പ്ലാന്റ് അധികം വെള്ളം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ളതല്ല. ഇതിൻ്റെ ലീഫിലും തണ്ടിലും ഒക്കെ ഇതിങ്ങനെ വാട്ടർ സ്റ്റോറേജ് ഉള്ളതാണ്, മനസ്സിലായോ? അപ്പം നമ്മൾ വെള്ളം ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ, ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇലകൾക്ക് മഞ്ഞ കളറ്, ചെറിയൊരു ബ്ലാക്ക്, ഒരു ബ്രൗൺ കളറ്, അങ്ങനെ പല പ്രശ്നങ്ങൾ ഇലകൾക്ക് വരാറുണ്ട്. അപ്പം അതുകൊണ്ട് ഓവർ വാട്ടറിങ് ഇതിനും പാടില്ല. ഇതിന് 2 വീക്സ് ഒക്കെ കൂടുമ്പോൾ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ പ്ലാന്റ് നമ്മൾ സൺലൈറ്റ് അധികം വേണമെന്നില്ല. ഈ പ്ലാന്റിന് നമ്മൾ ഇൻഡയറക്റ്റ് സൺലൈറ്റിലും ഇത് വളർന്നോളും. ഇതിന് നമ്മൾ സൺലൈറ്റിൽ കൊണ്ട് വെക്കേണ്ട, ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഇവിടെ ഇൻഡോറിലിരുന്നാലും നന്നായിട്ട് വളരുന്നൊരു ചെടിയാണ് ഇത്. അപ്പം ഈ ഒരു
ഗ്ലാസ് ബ്രിക്കിന്റെ ഈ ഒരു ലൈറ്റ് മതി. തീർച്ചയായിട്ടും ഇതിന് ആ ഒരു ഗ്ലാസ് ബ്രിക്കിന്റെ ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ ഇതിന് ആ ഒരു ലൈറ്റ് മാത്രമേ ഇതിന് മതിയാവും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മേളത്തെ ഈ ലൈറ്റില്ലേ, ഈ ലൈറ്റിൻ്റെയൊക്കെ ചൂടൊക്കെ മതി ഇതിന്. അല്ലാതെ നമ്മൾ ഇതിനെ കൊണ്ട് സൺലൈറ്റിൽ വെക്കണം എന്ന് ഒരു നിർബന്ധം ഇല്ലാത്ത ചെടിയാണ് ഇത്. അതുപോലെ തന്നെ ഈ സെറ്റി ഇവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റിയിൽ ഇരിക്കുന്നവരുടെ എല്ലാം ഒരു അട്രാക്ഷൻ ആയിരുന്നു ഈ കോർണർ സെറ്റിയിൽ വരുന്ന ഈ ഒരു പ്ലാന്റ്. ഇത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ രീതി? ഇവിടെ ഈ ഏത് പ്ലാന്റാണ് വരുന്നത്? ഇവിടെ നമ്മൾ സി സി പ്ലാന്റോ അല്ലെങ്കിൽ അതൊന്നും വെക്കാറില്ല, ഇത് എങ്ങനെയാണ്? ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയക്ക് പറ്റുന്നൊരു പ്ലാന്റല്ലേ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ഹൈറ്റുള്ള പ്ലാന്റ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഇതിപ്പോൾ നിയോൺ പോത്തോസ് ആണ്, പോത്തോസിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന നിയോൺ പോത്തോസ് എന്നറിയപ്പെടുന്ന ഒരു പോത്തോസ് ആണിത്. ഇവിടെ നമുക്ക് ചെറിയ ഹൈറ്റുള്ള ഏത് ചെടി വേണേലും കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ഇത് ചൂസ് ചെയ്യാൻ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിൻ്റെ തീം ഞാൻ നോക്കി, വൈറ്റും ഒരു ആഷും ഒരു ഗ്രേയും കൂടെ ചേർന്നൊരു കളറാണ്. അപ്പം അവിടേക്ക് ഇതുപോലെ നല്ലൊരു ഗ്രീൻ വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടും ഒരു എടുപ്പായിരിക്കും. ഒരു ഡാർക്ക് ഗ്രീൻ വന്നാൽ ചിലപ്പോൾ അത്രയും ഒരു എടുപ്പ് വരില്ല. അപ്പം ഇങ്ങനെയൊരു ഗ്രീൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയക്ക് ഒരു അട്രാക്ഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിയോൺ പോത്തോസ് ചൂസ് ചെയ്തത്. ഇത് ഇതിൻ്റെ കെയറിങ്, ഇത് പോത്തോസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ പറ്റും. കാര്യം തുടക്കക്കാർ പോലും ആദ്യം എന്താ പറയുക, ബിഗിനേഴ്സ് പോലും തുടങ്ങുന്നത് പോത്തോസിൽ നിന്നാണ്. അപ്പോൾ പോത്തോസിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. മോക്ക് അറിയാവാം മണി പ്ലാന്റിന് പറയുന്നതാണ് പോത്തോസ് എന്ന്. മണി പ്ലാന്റ് അതിന് പറയുന്നതാണ് പോത്തോസ്. പിന്നെ വേറൊരു കാര്യം, ഇതിന്റെ ആ ഒരു പോട്ട് സെലക്ട് ചെയ്തതും നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നു, നല്ല ഭംഗിയാണ്. ഇത് ഫൈബർ പോട്ടാണ്. ഈ പോട്ട് ഞാൻ സെലക്ട്, ഇതിവിടെ നമുക്ക് സെറാമിക് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇവിടെ ഈ പോട്ട് സെലക്ട് ചെയ്യാൻ കാരണം നിങ്ങളുടെ ഫർണിച്ചറുമായിട്ട് ഈ ഒരു സെറ്റിയുമായിട്ട് ഒരു മാച്ചിങ് വരാൻ വേണ്ടിയിട്ടാണ്. ഗ്രേ, അതെ അതെ, ഞാൻ ആ ഒരു മാച്ചിങ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ട് ഈ പോട്ട് സെലക്ട് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഒരു ഇത് സെറാമിക് ഫിനിഷിങ് തരുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു പോട്ടായത് കണ്ട് ഇപ്പോൾ ദീപു തന്നെ സെറാമിക് ആണെന്ന് വിചാരിച്ചു. പക്ഷേ സെറാമിക്കിൻ്റെ ഫിനിഷിംഗ് ഉള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, നമുക്ക് നല്ല മൂവ്മെൻ്റ് ഉള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഇത്. ഒരുപാട് ആവശ്യക്കാർ വന്ന് എടുക്കുന്ന ഒരു സാധനം, സെറാമിക്കിൻ്റെ അത്രയും റേറ്റ് ഇല്ല, എന്നാൽ കാണാനും നല്ല ഭംഗിയായിട്ടുള്ളൊരു പോട്ടാണിത്. അത് നല്ല ഭംഗിയായിട്ട് തന്നെ, നല്ല പച്ചപ്പുമായിട്ട്. അതുപോലെ തന്നെ നമ്മൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ബ്ലാക്കിന് ചേരുന്ന ഒരു ഫ്രെയിമോട് കൂടിയുള്ള ഒരു പോട്ട് ഇവിടെ വന്നത് നല്ല ഭംഗിയാണ്. ഇതും ആൾക്കാർ, ഇതും എന്നല്ല, ഞാൻ ഓരോന്ന് പറയുമ്പോഴും എല്ലാം ആൾക്കാർ ശ്രദ്ധിച്ചതും ചോദ്യങ്ങളെ ചോദിച്ചതുമാണ്. അപ്പം ഇത് എങ്ങനെയാണ് സെലക്ട് ചെയ്യാനായിട്ട്? ഇത് ഈ സത്യത്തിൽ ഞാനിത് ഇവിടെ വരുമ്പോൾ ഈ ടീപ്പോ ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, ഞാൻ അന്ന് വന്ന് നോക്കുന്നു. പക്ഷേ എനിക്ക് നമുക്ക് ചില പോട്ടുകളോട് നമുക്കൊരു ഇഷ്ടം തോന്നുമല്ലോ, നമ്മൾ ചില പോട്ടുകൾ മേടിക്കുമ്പോൾ. ഇത് അങ്ങനെ ചൂസ് ചെയ്ത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോട്ടായിരുന്നു ഇത്. അപ്പം ഞാനിത് എൻ്റെ ഇഷ്ടത്തിന് ദീപുവിന് വേണ്ടിയായിട്ട് എടുത്തോണ്ട് വന്നതാണ്. എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ എടുത്തോണ്ട് വന്നൊരു പോട്ടാണിത്. അപ്പം ഇവിടെ വന്ന് ഈ ടീപ്പോയും കൂടെ കണ്ടപ്പോൾ എന്തോ എൻ്റെ മനസ്സും അതും കൂടെ ഏകദേശം മാച്ചായിട്ട് വന്നു. ഈ പോട്ട് ഇത് ശരിക്കും ഒരു ഡെക്കറേറ്റമായിട്ട് നമുക്ക് വീട്ടിൽ വെക്കാം. അതായത് ഈ പ്ലാന്റ് ഇല്ലെങ്കിൽ കൂടിയും നമ്മുടെ ഷോക്കേസിൽ ഒരു ഡെക്കറേറ്റീവായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നൊരു പോട്ടാണ്. ഞാൻ പിന്നെ അതിൽ ചെയ്തിരിക്കുന്നത്, ഇതിൽ നമുക്ക് വെള്ളം ഒഴിക്കാം, വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ലക്കി ബാമ്പു അതിലിട്ട് വെച്ചേ ഉള്ളൂ. ഒരു പച്ചപ്പ് വേണമല്ലോ, വെറുതെ അത് പ്ലെയിനായിട്ട് വെക്കുന്നതിനെക്കാട്ടിലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ലക്കി ബാമ്പു ഞാൻ വെച്ചേ ഉള്ളൂ. അതെ, അതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചെടികളെ വെക്കാൻ പറ്റുള്ളൂ, മണ്ണിൽ നടാൻ പറ്റില്ല. അതിൽ ഒന്നെങ്കിൽ മണി പ്ലാന്റ്, ഇല്ലെങ്കിൽ നമുക്ക് സ്നേക്ക് പ്ലാന്റിൻ്റെ എന്തെങ്കിലും വെറൈറ്റീസ്, ഇല്ലെങ്കിൽ ലക്കി ബാമ്പു, അങ്ങനെ എന്തെങ്കിലും. അപ്പം ഞാൻ ഓർത്തു നമുക്ക് ലക്കി ബാമ്പു വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലക്കി ബാമ്പ് വെച്ചേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ വെള്ളം എത്ര ദിവസം കൂടുമ്പോൾ മാറണം? അങ്ങനെ ഇത് വെള്ളം ഒഴിച്ച് വെക്കുന്ന ഏത് പ്ലാന്റും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും വെള്ളം മാറ്റിക്കൊടുത്താൽ അത്രയും നല്ലതാണ്. കാരണം ഈ വെള്ളത്തിലുള്ള പ്രോട്ടീൻസും അതിൻ്റെ ഓക്സിജൻസും ഒക്കെ ഈ ചെടി ഇങ്ങനെ വലിച്ചെടുത്ത് കഴിയുമ്പോൾ പിന്നെ ആ വെള്ളം ഡെഡാണ്, പിന്നെ ആ വെള്ളം ഒന്നുമില്ല. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ പുതിയ വെള്ളം, പഴയ വെള്ളം മാറ്റി പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ചെടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ചിലർ പറയും ഞങ്ങൾ ഇന്ന് വരെ വെള്ളം മാറ്റി കൊടുത്തിട്ടില്ല, ചെടി നന്നായിട്ട് വളരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, അങ്ങനെ വളരും, വളരില്ല എന്ന് പറയില്ല. പക്ഷേ കുറച്ചുകൂടെ ഒരു ബെറ്റർ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും വെള്ളം മാറ്റി കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് പോകുമ്പോഴും നല്ല പച്ചപ്പും ചുവപ്പും ഒക്കെ ആയിട്ട് ചെടികളുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് നോക്കാം. കാരണം എല്ലാവരും ശ്രദ്ധിച്ചായിരുന്നു, ഏറ്റവും വരുമ്പം തന്നെ നമ്മുടെ ആ ഫ്രണ്ടിലത്തെ പ്ലാന്റ് കണ്ടതുപോലെ തന്നെ കാണുന്ന ഒന്നാണ് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ? ഈ പ്ലാന്റും ഇത് അഗ്ലോണിമയുടെ വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ ചെടി. ഇത് കോമൺലി മിക്ക വീടുകളിലും കാണുന്നൊരു ചെടിയാണ്, കുറേ പേർക്ക് ഇഷ്ടമുള്ളൊരു ചെടിയാണ്, നമുക്ക് വളരെ കെയർ ചെയ്യാൻ ഈസി ആയിട്ടുള്ളൊരു ചെടിയാണ്. ഞാൻ ഇവിടെ ഈ ചെടി ചൂസ് ചെയ്യാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് ഡോറ് തുറക്കുമ്പോൾ കാണുന്നൊരു ഏരിയയാണിത്. അപ്പോൾ ഇവിടെ നല്ലൊരു പ്ലാന്റ്, നല്ലൊരു ഹൈറ്റ്, നല്ലൊരു പോട്ടിൽ നല്ലൊരു പ്ലാന്റ് വരണം. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്
ഉപയോഗിക്കുന്നത് ഇത് ബ്ലാക്ക് സെറാമിക് പോട്ടാണ്. സെറാമിക് പോട്ടിലാണ് ഞാൻ ഇങ്ങനെ ഒരു ചെടി സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബ്ലാക്കിൻ്റെ കൂടെ ഇതൊരു കോമ്പിനേഷൻ, ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ, പ്രത്യേകിച്ചും ഈ ടെക്സ്ചർ വോള്, ഈ നിങ്ങളുടെ ഈ ടെക്സ്ചർ ഇതും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ എന്തുകൊണ്ടും അതൊരു മാച്ചിങ് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് അതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഹാർ ഷേപ്പിലുള്ള ഒരു പോട്ടിൽ ഇതുപോലെ പോത്തോസ് വെച്ച് നല്ല ഭംഗിയായി നമ്മുടെ ഈ ബ്ലാക്ക് ഷെയ്ഡുമായിട്ട് ആ വൈറ്റ് ഇവിടെ നല്ല ഭംഗിയായിട്ട്. അത് ഈ ഡൈനിങ് ടേബിളിൽ നമ്മൾ ഒരുപാട് വലിയ പോട്ട്സോ ചെടികളോ വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം, ആ വെക്കുന്ന ദിവസം നല്ല ഭംഗിയായിട്ട് നിൽക്കുവേ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ കറികളുടെ എണ്ണം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഗസ്റ്റിൻ്റെ എണ്ണം കൂടുമ്പോഴോ ഈ പോട്ടിനെ എടുത്തിട്ട് എല്ലാവരും ഒരു മൂലയ്ക്ക് മാറ്റും. പിന്നെ അതവിടെ ആ മൂലയ്ക്ക് ഇരിക്കും. ഇത് മിക്ക വീടുകളിലും ഞാൻ കാണുന്നതാണ്. അപ്പം പിന്നീട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ആ ചെടി അവിടെ നിന്ന് മാറരുത്, അതിൻ്റെ ഭംഗി ഈ ഡൈനിങ് ടേബിളിൻ്റെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കണം ആ ചെടി. അപ്പോൾ അത് മാറ്റാതെ ആൾക്കാർ സഹകരിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ചട്ടി എന്ത് പോട്ടിൽ വെച്ച് കൊടുത്താലേ പറ്റുള്ളൂ. അങ്ങനെ പിന്നീട് ഞാനത് അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാനും ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ ഒരു വലിപ്പം കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു നമ്മൾ വലിയ പോട്ട് ഇവിടെ കൊണ്ട് വെച്ചാൽ കറികളുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചെടീനെയും ചട്ടീനെയും എടുത്ത് നിങ്ങൾ കോർണറിലേക്ക് തട്ടും. ആ അതുകൊണ്ടാണ്. അപ്പോൾ അത് ചെറുതാണെങ്കിൽ നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കാതെ അത് ആ ടേബിളിൽ ഇരുന്നോളും, നമുക്ക് സൈഡിലിരുന്ന് ഫുഡും കഴിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് എൻജോയ് പോത്തോസാണ്. പോത്തോസിൻ്റെ ഇനത്തിൽ തന്നെ പെടുന്ന എൻജോയ് പോത്തോസാണ് ഇവിടെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. പോത്തോസ് ഇപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ഒരു 3 വെറൈറ്റീസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഈ വീട്ടിൽ. ഇത് എൻജോയ് പോത്തോസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നിയോൺ പോത്തോസിൻ്റെ അതേ പരിചരണങ്ങളും അതേ രീതികളും തന്നെയാണിത്. ഇതിനൊന്നും വലിയ ലൈറ്റ് വേണമെന്നോ സൺലൈറ്റ് വേണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. അല്ലാതെ തന്നെയാണെങ്കിലും ഈ ചെടികളൊക്കെ വളർന്നോളും. അപ്പോൾ സഞ്ജു, ഇതേ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ്, ഇപ്പം എനിക്ക് ചെറിയൊരു ഡിസ്കൗണ്ടിലാണ് തന്നത്, അപ്പോൾ എനിക്കും അറിയാൻ താല്പര്യമുണ്ട് ഇത് സാധാരണ ആൾക്കാർക്ക് പറ്റുന്ന രീതിയിലാണോ ഇത് ചെയ്യുന്നത്, അതോ ഇത് വലിയ വീട് വെക്കുന്നവർക്ക് മാത്രമുള്ളതാണോ, കാരണം ഇത് എന്താണെന്ന്, കാരണം ഈ ഇതിൻ്റെ വില എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള റേറ്റ് എങ്ങനെയാണ്, അതോ എല്ലാ വീട്ടിലും എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട്, കാരണം എല്ലാവർക്കും അത് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വരുമ്പോൾ ചില കസ്റ്റമർ ആദ്യമേ പറയും നമുക്ക് വലിയ ബഡ്ജറ്റ് ഇല്ല, ചെറിയ ബഡ്ജറ്റിൽ ചെയ്താൽ മതി എന്ന് പറയും. അപ്പം ഞാൻ പറയും ആദ്യം നിങ്ങളുടെ വീടൊന്നും ഒന്ന് നോക്കട്ടെ, നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് പറയാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം ചെന്നിട്ട് അവിടെ വർക്ക് ഫുള്ള് ഫിനിഷായി കഴിയുമ്പോൾ നമ്മൾ ചെന്ന് വീട് നോക്കും. വീട് നോക്കിക്കഴിയുമ്പോൾ ചില വീടുകളിൽ ഫ്രണ്ട് റൂമിൽ മാത്രം വെക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ഫ്രണ്ട് റൂമായിരിക്കും അവർ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്, ഉള്ളിലേക്കൊക്കെ നോർമൽ പോലെയായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഫ്രണ്ട് റൂമിൽ മാത്രം സിറ്റ് ഔട്ട് ഉണ്ടെങ്കിൽ സിറ്റ് ഔട്ടിലും മാത്രം ചെയ്യേണ്ട വീടുകളുണ്ടാവും. അപ്പോൾ വലിയ ബഡ്ജറ്റൊന്നും ആവില്ല അവർക്ക്, വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ അവർക്ക് ചെയ്യാൻ പറ്റും. ചില വീടുകളിൽ എല്ലാ സ്ഥലത്തും, അതായത് മുകളിലും താഴെയും ഉൾപ്പെടെ ഫുള്ള് ചെയ്യുന്ന വീടുകളുണ്ട് നമ്മൾ. ഇപ്പം ഏകദേശം ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു കണക്ക് പറഞ്ഞാൽ, കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 2000 തൊട്ട് ഒരു 40,000-50,000 വരെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാം. കേൾക്കുന്നവരോർക്കും 50,000-നൊക്കെ പ്ലാന്റ്സോ എന്ന് വിചാരിക്കും. ചില വീടുകളിൽ ആ വീടുകൾ വെക്കുന്നതനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു ഭംഗി വെച്ചിട്ട് നമ്മൾ, ചിലർക്ക് ഒരു കോംപ്രമൈസും അവർ തയ്യാറാവില്ല, അവർക്ക് സെറാമിക് പോട്ട് തന്നെ വേണം. പ്ലാസ്റ്റിക്കിനോട് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒരുപാട് പേര് പോകുന്നു. അപ്പം അവർ വന്നിട്ട് ആദ്യം നമ്മുടെ അടുത്ത് പറയുന്നത് പ്ലാസ്റ്റിക് ഞങ്ങൾക്ക് വേണ്ട, സെറാമിക്സ് മാത്രം മതി. അപ്പം ചെടിയുടെ വിലയല്ല അത്രേ ആകുന്നത്, പോട്ട്സിൻ്റെ വിലയാണ് അത്രയും ആകുന്നത്. ഇപ്പൊ വാഷ് ഏരിയയിലേക്ക് വന്നിട്ടും ഇവിടെ ഇത്രയും, ഈ വാഷ് ബേസിൻ കഴിഞ്ഞിട്ട് ഇത്രയും സ്പേസ് ഉണ്ട്, അവിടെ ചെടികളെ കൊണ്ട് കുത്തി നിറയ്ക്കാതെ രണ്ട് ചെറിയ ചട്ടികൾ, അത് നല്ല ഭംഗിയായിട്ട് റെഡിന്റെ ഒരു കോമ്പിനേഷൻ വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായി. അവിടെ അത്രയും സ്പേസിൽ ഒത്തിരി വലിയ ചെടിയല്ലാതെ നല്ല ഭംഗിയായിട്ട് അത് ചെയ്യും. ഇതെന്താണെന്നറിയാമോ, ഞാൻ അന്ന് ഇവിടെ വന്നപ്പോൾ ഈ ഒരു വാഷ് ഏരിയ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നോർമലി വീടുകളുടെ വാഷ് ഏരിയ ഇതിന്റെ പകുതി ഉണ്ടാവുള്ളൂ. വാഷ് ഏരിയക്ക് വേണ്ടി ആരും വലിയ സ്ഥലം കളയില്ല, എല്ലാവരും ഒരു ചെറിയൊരു കോർണറിൽ കൊണ്ടുപോയിട്ട് ഒരു വാഷ് ബേസിൻ വെച്ച് അവിടെ ഒരു ഡാർക്ക് ഏരിയയും കൂടെ ആയിരിക്കും. നമ്മൾ എന്ത് ചെടി വെച്ചാലും അത്രയും ഡാർക്ക് ഏരിയയിൽ അത് വളരില്ല. അപ്പോൾ ഇവിടെ വന്നിത് കണ്ടപ്പോൾ, ഈ വാഷ് ഏരിയ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. കാരണം ഇവിടെ എനിക്ക് വേണമെങ്കിൽ, ദീപു നേരത്തെ പറഞ്ഞതുകൊണ്ട്, എനിക്ക് ഇഷ്ടംപോലെ ചെടി വെക്കാം ഇവിടെ. എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ചെടികളോടുള്ള ഇഷ്ടം മാത്രമല്ല, ഒരു കാണാൻ ഒരു സ്റ്റാൻഡേർഡ് ലുക്കും കൂടെ ഫീൽ ചെയ്യണം. അപ്പോൾ ഒരുപാട് ചെടികൾ കുത്തി നിറക്കുന്നതിനെക്കാട്ടിലും കാണുമ്പോഴേക്കും ഒരു എലഗൻ്റ് ലുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് നല്ലതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലാക്കിൻ്റെ കൂടെ, വൈറ്റിൻ്റെ കൂടെ ബ്ലാക്ക് കോമ്പിനേഷൻ്റെ ഫൈബർ പോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഫൈബർ പോട്ടിൽ അഗ്ലോണിമയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ അഗ്ലോണിമ ഇതിൻ്റെ ഫ്ലവറൊക്കെ വരാനായിട്ടുണ്ട്, മുട്ടൊക്കെ വിരിഞ്ഞ് നിൽക്കുകയാണ്, രണ്ടിൽ നിൽപ്പുണ്ട്.
കണ്ടോ, നമ്മൾക്ക് നമ്മുടെ വീടിനകത്ത് ഒരു ചെടിയിൽ പൂ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, മുറ്റത്തൊരു പൂ വരുന്നത് കണക്കല്ല, വീടിനകത്ത് വെക്കുന്ന ഒരു ചെടിയിൽ പൂ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത് രണ്ടും സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഭിത്തിക്ക് ചേരുന്ന അതേ രീതിയിലുള്ള പോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ശ്രദ്ധിച്ചതിനേക്കാൾ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ഈ ഇത്തരം സെലക്ഷനൊക്കെ എങ്ങനെ, നമ്മുടെ കയ്യിൽ ഈ പോട്ടൊക്കെ ഉണ്ടോ അതോ ഇതെങ്ങനെയാണ് ഇതിൻ്റെ രീതി? ഇത് സാധാരണഗതിയിൽ ഇപ്പോൾ വെക്കുന്ന വീടുകളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, ബ്ലാക്ക് ആൻഡ് ആഷ്, അങ്ങനെ ഒരു വൈറ്റ് കോമ്പിനേഷൻ എല്ലായിടവും വരുന്നുണ്ട്. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന പോട്ട്സും കൂടുതലും വൈറ്റ് ആയിട്ടുള്ള പോട്ട്സുകളാണ് നമ്മൾ കൂടുതലും ചൂസ് ചെയ്യുന്നത്. ഈ പോട്ടിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോട്ട് ഓൾറെഡി നമ്മൾക്ക് ഷോപ്പിൽ ഉണ്ടായിരുന്ന പോട്ടാണ്. ഞാനിവിടെ അന്ന് വന്ന് നോക്കാൻ വന്നപ്പോൾ ഈ ഒരു ടൈലിൻ്റെ ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടില്ലായിരുന്നു, ബാക്കി ഈ ടൈൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പോയിൻ്റ് ഔട്ട് ചെയ്യാതെ ഞാനത് ശ്രദ്ധിച്ചപ്പോൾ ഇതൊരു വൈറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അതുമായിട്ട് മാച്ച് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പോട്ട് എടുത്തിട്ട് വന്നത്. ഇവിടെ വന്ന് ഇത് പോയിൻ്റും കൂടെ ബ്ലാക്ക് പോയിൻറ്റും കൂടെ ചെയ്തപ്പോൾ ശരിക്കും അതെന്തോ വരച്ച് വെച്ചൊരു പ്രതീതിയായിപ്പോയി ഈ പോട്ട്. ഇതിൽ ഈ ഇതിൽ എൻജോയ് പോത്തോസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് എൻജോയ് പോത്തോസ് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പർപ്പസ്, ഇവിടെ ഒരു വിൻഡോ ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്തായാലും ഓക്കെ. അപ്പം ഇത് വളർന്നു വരുമ്പോൾ ഈ വിൻഡോയിലേക്ക് പതുക്കെ പടത്തി കയറ്റി വിടുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ഈ പ്ലാന്റ് ഇവിടെ വെച്ചിരിക്കുന്നത്. വിൻഡോയിലേക്ക് പതുക്കെ പടർത്തി കയറ്റി വിടുക. അപ്പോൾ ഈ വിൻഡോ ഫുള്ള് അത് മണിപ്ലാന്റ് ആയിക്കോളും. അത് നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഒന്നോ രണ്ടോ മാസം കൊണ്ടാവില്ല, ടൈം എടുക്കും, പതുക്കെ അത് ആയിക്കോളും. അപ്പോൾ ഇനി നമുക്കുള്ളത് പറയുന്നത് സ്റ്റെയറിലാണ്. അതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വന്നൊരു സംഭവം, സ്റ്റെയറും ആ ഭാഗമാണ് നമുക്ക് അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ ഈ ഫിഡിൽ ലീഫ്, ഇത് തേക്കാണോന്നൊക്കെ പലരും ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ രീതികളൊക്കെ? ഇത് സത്യത്തിൽ ഞാനിവിടെ ഈ പ്ലാന്റ് വെക്കാൻ കാരണം ഇവിടുന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോർണർ ആണല്ലോ, അപ്പോൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് ആ ഒരു ഫീല് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ട് ഫിഡിൽ ലീഫ് വെച്ചത്. ഇത് ശരിക്കും നല്ല ഹൈറ്റ് ആവുന്ന പ്ലാന്റാണ്. നമ്മുടെ വീടിനകത്തൊരു മരം എന്നൊരു കോൺസെപ്റ്റിൽ വരുന്ന ഒരു ചെടിയാണ് ഫിഡിൽ ലീഫ് എന്ന് പറയുന്നത്. നമ്മുടെ റാഡർ മിർച്ചിറ, നമ്മൾ നേരത്തെ കാണിച്ച റാഡർ മിർച്ചിറ പോലെ തന്നെ നല്ല ഹൈറ്റ് ആവുന്നൊരു പ്ലാന്റാണ് ഫിഡിൽ ലീഫ്. ഇത് പക്ഷേ ഇതിന് നല്ല സൺലൈറ്റ്, ഇൻഡയറക്റ്റ് സൺലൈറ്റ്, ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട, ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമുള്ളൊരു ചെടിയാണിത്. അപ്പം നമ്മളിത് രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഈ ഒരു ഏരിയയിൽ വലിയ സൺലൈറ്റ് നമുക്ക് കിട്ടത്തില്ല. ഈ ഡോറും കൂടെ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ടാണ്. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ജസ്റ്റ് ഒന്ന് ലൈറ്റ് കാണിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ചെടിയുടെ ഇലകൾ പൊഴിയാൻ തുടങ്ങും സൺലൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ. ഇത് പിന്നെ ഇപ്പം ശരിക്കും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. അങ്ങനെ ഫിഡിൽ ലീഫ് മാത്രം ചോദിച്ചിട്ട് ഈ ദീപു പറഞ്ഞ കണക്ക് തേക്കിൻ്റെ ഇലയുടെ ഒരു ഷേപ്പ് ആയതുകൊണ്ട് വിചാരിച്ചത് വീടിനകത്തൊരു തേക്ക്. തേക്ക് അതിന് പറയുന്നത് ഫിഡിൽ ലീഫ് ഫിഗ് എന്നാണ് അതിന് പറയുന്നത്. ഇൻഡോർ പ്ലാന്റ് ആണ് അത്. ഇതും അതുപോലെ തന്നെ ഈ ഭിത്തിയിൽ ചെയ്തിരിക്കുന്നതും വളരെ അട്രാക്റ്റീവ് ആയിരുന്നു എല്ലാവർക്കും. ഇത് ഒരു പ്രത്യേക സംഭവമല്ല. ഇതിന്റെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് ഇത് ഒരു ഹുക്ക് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ സഞ്ജു അന്ന് നമ്മുടെ വീട് എന്താണെന്ന് നോക്കാൻ വന്ന സമയത്ത് എന്നോട് പ്രത്യേകം പറഞ്ഞു, ഇവിടെ പണിക്കാരോട് ഒരു ഹുക്ക് ഇടണം, അതുപോലെ തന്നെ ഇവിടെ സ്ക്രൂ ചെയ്യണം, ഇവിടെ നമുക്ക് ഇന്ന സാധനങ്ങൾ വരുന്നുണ്ട് എന്ന് ആ ഒരു ഐഡിയ പറഞ്ഞതിനനുസരിച്ച് ഇത് എങ്ങനെ വരുന്നൊന്നും ഞാൻ പറയത്തില്ല. ഞങ്ങൾ സ്ക്രൂ ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു, പിന്നീടാണ് ഈ പ്ലാന്റ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തത്. ഇതൊക്കെ ഇതെങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു രീതിയൊക്കെ? ഇതിപ്പം ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം ഇതിന്റെ ഇതൊരു വുഡിൽ ചെയ്തിരിക്കുന്ന ഒരു പോട്ടാണ്. ആ ഇത് ഫുള്ള് വുഡാണ്, വുഡിൽ ചെയ്തിരിക്കുന്നതാണ്. നമുക്കൊരു എന്താ പറയുക, എല്ലാം സെറാമിക്കിലേക്കും ഫൈബറിലേക്കും ഒക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു നാച്ചുറാലിറ്റി തോന്നിക്കുന്ന ഒരു സാധനം വേണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം ചൂസ് ചെയ്തത്. ഇതിൽ ഞാൻ വെച്ചിരിക്കുന്നത് പോത്തോസ് തന്നെയാണ്. ഇത് മൂന്നാമത്തെ വെറൈറ്റി പോത്തോസാണ്. കിങ് പോത്തോസ്, കിങ് എന്നാണ് ഇതിൻ്റെ ഇതറിയപ്പെടുന്നത്. ഈ പോത്തോസ് ഇതിൽ ഞാനൊരു പോട്ടിൽ ചുമ്മാ ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുകയാണ്. ചുമ്മാ ഇതിൽ ഇങ്ങനെ ഇറക്കി വെക്കുക, കാരണം ഇതിൽ നമുക്ക് വെള്ളം വീഴാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പോട്ട്, വേറൊരു പോട്ട്, സെപ്പറേറ്റ് പോട്ട് വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഈ ഇത് ഈ സ്റ്റാൻഡ് ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു അട്രാക്ഷൻ തോന്നിയത് ഇത് താഴോട്ട് വളർന്ന് ഇറങ്ങുന്നതാണ്. ഇത് അടുത്ത ഇപ്പോൾ ഒരു ശിഖരം വന്നു, അടുത്തതൊക്കെ വളർന്നിറങ്ങുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇതിന്റെ പർപ്പസ് തന്നെ അതാണ്. ഞാനിത് ഇവിടെ കൊണ്ട് പോത്തോസ് വെക്കാൻ കാരണം അതാണ്. ഇത് കംപ്ലീറ്റ് ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി വരിക, ഇത് ഇറങ്ങി ഇവിടം വരെ വന്നൊക്കെ കഴിയുമ്പോൾ എന്ത് രസമായിരിക്കും. എൻ്റെ വീട്ടിൽ ഞാൻ ഫുൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടിരിക്കുക, ഇറങ്ങി വരുമ്പോൾ തന്നെ ഡൈനിങ് റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു രസമാണ് കാണാൻ ഇത് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നത് കാണാനായിട്ട്.
പിന്നെ ഇവിടെ ഇത് നാല് പോട്ടും സെറാമിക് പോട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സെറാമിക് പോട്ടിൽ വെച്ചിരിക്കുന്നത് എൻജോയ് പോത്തോസാണ്. ഇത് ഞാനൊരു ചെറിയ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ഈ പോത്തോസ് ഇറക്കി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിന് ഡ്രെയിനേജ് ഹോളുണ്ട്. അപ്പം നമ്മൾ നനയ്ക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം ഇവിടെ വീഴാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ചെറിയൊരു കുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെയറിൽ നിന്ന് കയറി വരുമ്പോൾ കാണുന്ന ഈ ഒരു റബ്ബർ പ്ലാന്റ്, ഇതും ഒരു നല്ല ഭംഗിയുള്ള പച്ച വെള്ള കോമ്പിനേഷനുള്ള, ഇത് സ്റ്റെയറിന്റെ ലാൻഡിങ്ങിൽ ഒരു ചെടി, അതൊരു മസ്റ്റ് ആണ്. കാരണം ഈ ചെടി ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഒഴിഞ്ഞു കിടക്കും. അപ്പം സ്റ്റെയറിന്റെ ലാൻഡിങ്ങിൽ നമ്മൾ ചെടി വെച്ച് കൊടുക്കാറുണ്ട്. ഇത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് പോട്ടാണ്, ഇത് ഫൈബർ അല്ല, പ്ലാസ്റ്റിക് പോട്ടിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വെച്ചിരിക്കുന്ന റബ്ബർ പ്ലാന്റ് ആണ്. റബ്ബർ പ്ലാന്റിന് വെരിഗേറ്റഡ് ആണ്. റബ്ബർ പ്ലാന്റ് രണ്ട് ടൈപ്പ്, മൂന്ന് നാല് ടൈപ്പ് ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ വെരിഗേറ്റഡ് ആണ് ഇതിവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം ഒരു ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഇതിന് ഈ ഒരു ലൈറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ ഒരു ഏരിയയിൽ നിങ്ങൾ പർഗോള ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലൈറ്റ് കിട്ടുന്നത് കൊണ്ട് അതിൻ്റെ ആ ഒരു ലൈറ്റിൻ്റെ ആവശ്യമേ ഈ ഒരു ചെടിക്കുള്ളൂ. അപ്പം അതാണ് നമ്മൾ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൽ ചെയ്തിരിക്കുന്നത്. ആ ചെടിയാണ് ഈ ചെടി വലുതാവും. പക്ഷേ ഇൻഡോഴ്സിൽ വെക്കുന്ന എല്ലാ ചെടികളും നമ്മൾ വിചാരിച്ച് പുറത്ത് വെക്കുന്നത് നമുക്ക് പെട്ടെന്നൊന്നും വളർന്ന് വലുതാവില്ല. വളരെ സ്ലോ ഗ്രോത്ത് ആയിരിക്കും അത്, വളരെ സ്ലോയിൽ. ഇനി ഇത് പെട്ടെന്ന് വളർന്ന് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡോറിൽ വെച്ച് വളർത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ അകത്ത് കയറ്റി വെക്കാം. നമ്മൾ സിറ്റ് ഔട്ടിലും രണ്ട് പ്ലാന്റ് രണ്ട് വശത്തായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പം ഇതും കൂടെ എന്താന്നുള്ളതെന്ന് പറഞ്ഞ്, ഇത് സിറ്റ് ഔട്ടിലെ രണ്ട് പില്ലർ. ഞാൻ ഇവിടെ വന്നപ്പോൾ സിറ്റ് ഔട്ട് ഒഴിഞ്ഞ് കിടക്കുകയാണ്, സിറ്റ് ഔട്ടിലെ ചെടികളൊന്നുമില്ല. അപ്പം ഞാനിവിടെ അരേക്ക പാമാണ് ചൂസ് ചെയ്തത്. ഇവിടെ ഞാൻ സെറാമിക് ചൂസ് ചെയ്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് ഹാൻഡ് റെയിൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സെറാമിക് പോട്ട് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ആരെങ്കിലും ഓടി വരുമ്പോൾ അത് തട്ടിമറിച്ചൊക്കെ ഇടാനുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സെറാമിക് ഇവിടെ ഉപേക്ഷിച്ചു. പകരം ഇവിടെ പ്ലാസ്റ്റിക്കിലാണ് ഞാൻ അരേക്ക പാമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് പില്ലറിൻ്റെയും സൈഡിലായിട്ട് രണ്ട് അരേക്ക പാം വെച്ചു. ഇവിടെ അരേക്ക പാമിനെക്കാട്ടിലും ഒരു ബെറ്റർ ഓപ്ഷൻ എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം കയറി വരുമ്പോൾ ഒരു പച്ചപ്പ് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അരേക്ക പാമാണ്, എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ അരേക്ക പാം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അരേക്ക പാം ഞാൻ ചൂസ് ചെയ്തത്. ഇത് ഒരുപാട് വലുതാവില്ല, ഇല്ല, കുറച്ചുകൂടെയൊക്കെ ഹൈറ്റ് വയ്ക്കും, അത്രയേ ഉള്ളൂ. ഒരുപാട് വലുതാവില്ല. നമ്മൾ വെക്കുന്ന ചട്ടി അനുസരിച്ചിരിക്കും ചെടികളുടെ വളർച്ച. ഇതിനെ എടുത്ത് നമ്മൾ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വലുതാകും. ഇത് ചട്ടിയിലിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു വളർച്ച ഏത് ചെടിക്കും ഉണ്ടാവുകയുള്ളൂ. ചെടി വലുതാകണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിൻ്റെ പോട്ട് മാറ്റി കൊടുക്കുക, പോട്ട് വലുതാക്കി കൊടുക്കുക, അത്ര മാത്രമേ ഓപ്ഷനുള്ളൂ. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണത്, ഇൻഡോർ പ്ലാന്റ്സിന് എന്ത് വളം ഉപയോഗിക്കാന്നുള്ളത്. നമുക്ക് 19 19 19 അങ്ങനെ രാസവളങ്ങളെക്കുറിച്ച് ദീപുവിന് അറിയാമല്ലോ. നമ്മൾ അങ്ങനെയുള്ള വളങ്ങൾ ഇട്ട് കൊടുത്താലും ചെടികൾ നന്നായിട്ട് വളരും, നല്ല രീതിയിൽ വളരും. പക്ഷേ ഒരിക്കലും ഞാൻ വീടിനകത്ത് വെക്കുന്ന ചെടികൾക്ക് രാസവളം ഞാൻ പറയില്ല. കാരണം നമ്മൾ ശ്വസിക്കുന്നതും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും രാസവളം ഉപയോഗിക്കാതിരിക്കുക. പകരം നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മുട്ടത്തോട് മുട്ടത്തോട് സൂക്ഷിച്ച് വെക്കുക. കുറച്ചധികം മുട്ടത്തോടാകുമ്പോൾ അത് പൊടിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞ് അത് തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് നോർമൽ വാട്ടറും കൂടെ ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് നമുക്ക് സവോളയുടെ തൊലി, ഉള്ളിയുടെ തൊലി, പഴങ്ങളുടെ തൊലി, ഇതെല്ലാം നമുക്ക് ഈ ഇതേ സെയിം പ്രോസസ്സ് തന്നെ എടുത്ത് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ചെടികൾ നല്ല ഹെൽത്തിയാണ്. കാര്യം മുട്ടയുടെ ഒരു ഇതെന്ന് പറയുന്നത് മണി പ്ലാന്റ്സിനൊക്കെ വളരെ നല്ലൊരു വളർച്ച കിട്ടുന്നൊരു സാധനമാണ് മുട്ടത്തോടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നിങ്ങൾ പറഞ്ഞതിൻ്റെ പ്രകാരം എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ്, നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് മുഴുവൻ കാണിച്ചു. അപ്പോൾ ആരാണ് സെറ്റ് ചെയ്തത്, അവരെ കൊണ്ട് തന്നെ ഞാൻ കടിച്ച മാമനെ കൊണ്ട് തന്നെ വിഷം ഇറപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ ഞാൻ കൊണ്ടുവന്ന് എല്ലാം സെറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോളെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതിൻ്റെ പരിപാലനങ്ങൾ മുഴുവൻ ഞാൻ ഇവളെ ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അവൾ ഇന്ന് കുട്ടപ്പയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സഞ്ജുവിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും ഉണ്ട്. അപ്പോൾ രണ്ടിലും നോക്കിയിട്ട് അതിനകത്ത് പോട്ട്സ്, പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം സെലക്ട് ചെയ്ത് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജുവായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്താൽ മതി.
അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഹോം ടൂറ് ഞാൻ ഇട്ടിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ അതിൻ്റെ പ്രകാരം എല്ലാവരും ചോദിച്ച പ്രകാരമാണ് ഞാൻ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ച് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇനി കുറേ കാര്യങ്ങളും കൂടെയൊക്കെ ഉണ്ട്, നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അതെല്ലാം ഇടുന്നതായിരിക്കും. നമ്മുടെ വാട്ടർ ടാങ്ക് അല്ലെങ്കിൽ അതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട്, അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അതെല്ലാം ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.